ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ദൗത്യം മൂന്നാം വിക്ഷേപണത്തിനൊരുങ്ങുകയാണ്. സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്നതാണ്, അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രയാനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ചന്ദ്രയാനെക്കുറിച്ച് പറയാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് എസ് സോമനാഥാണ്. നമുക്കറിയാം ISRO ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ മഹത്തായ ഗവേഷണത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സർ, നമസ്കാരം. നമസ്കാരം. തീർച്ചയായും ISROൻ്റെ ചന്ദ്ര ദൗത്യം തന്നെയാണ് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോയിൻ്റ്. എന്താണ് ആ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ പ്രാധാന്യം? എന്താണ് നമുക്കറിയാം ചന്ദ്രൻ, നമുക്ക് അമ്പിളിയമ്മാവനെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുട്ടികളടക്കം ചെറുപ്പത്തിലെ തന്നെ. ഈ ചന്ദ്രനിൽ നമ്മൾ നേരിട്ടെത്തി ചെയ്യേണ്ട ഗവേഷണങ്ങളുടെ പ്രാധാന്യം എന്താണ്? അതിനേക്കാൾ മുമ്പ് എനിക്ക് പറയാനുള്ളത്, ആ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുശേഷം ഒരു റോവർ അതിൽ നിന്ന് പുറത്ത് വന്ന് അതും പരീക്ഷണങ്ങൾ നടത്തണം. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യണം, എന്തുകൊണ്ട് ദൂരെ ഇരുന്ന് ചന്ദ്രനെ പഠിച്ചുകൂടാം? അപ്പോൾ ദൂരെ നിന്ന് പഠിക്കുന്നതിന് നമ്മൾ റിമോട്ട് സെൻസിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിമോട്ട് സെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ഒരു ഓർബിറ്ററിനെ വിട്ടിരുന്നു. ആ ഓർബിറ്റർ അതിൻ്റെ ജോലി ചെയ്തു, ഒരുപാട് സയൻറ്റിഫിക് ഫൈൻഡിങ് കണ്ടുപിടിച്ചു. ചന്ദ്രയാൻ 1 അതുപോലെ ഓർബിറ്റിലിരുന്നുകൊണ്ട് ചന്ദ്രനെ നോക്കി പഠിച്ചു റിമോട്ട് സെൻസിങ്ങിലൂടെ. പക്ഷേ നമ്മൾ ഇൻസിറ്റു മെഷർമെൻറ്റ്, ആ സ്ഥലത്ത് തന്നെ ചെന്ന് മെഷർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം നമ്മൾ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട പഠിക്കേണ്ടത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ മണ്ണ്, ആ പൊടി, നമ്മൾ റഗോലിത്ത് എന്ന് പറയും, അതിൻ്റെ ചില ജിയോ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിൻ്റെ കണ്ടക്ടിവിറ്റി, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അതിൻ്റെ മാഗ്നറ്റിസം മുതലായവ. അതിൽ അന്തരീക്ഷം ഇല്ല എന്നാണ് നമ്മൾ അറിയുന്നത് ചന്ദ്രനിൽ. പക്ഷേ ഒരു ചെറിയൊരു അന്തരീക്ഷം ഉണ്ടെന്ന് നമുക്കറിയാം. അതൊരു ഒരു ചാർജ്ഡ് പാർട്ടിക്കൽ അറ്റ്മോസ്ഫിയറാണ്. അതിനെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് അതുപോലെ തന്നെ ചന്ദ്രനിലെ ചില മിനറലുകൾ, എന്തെല്ലാം കൊണ്ടാണ് ചന്ദ്ര ഉപരിതലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അതും പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നീട് ചന്ദ്രനിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇറക്കി അവിടെ അതിൻ്റെ സീസ്മിക് ആക്ടിവിറ്റികൾ പഠിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം, ഇതുപോലെ ഒരു മറ്റൊരു ഗ്രഹത്തിൽ നമ്മളുടെ പേടകത്തെ വളരെ സേഫായിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷണമാണ്. ഈ വൈവിധ്യമാർന്ന പല എഞ്ചിനും അതിനകത്തുണ്ട്. അതിൻ്റെ ഒന്ന് വിശദാംശങ്ങളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? റോവറുണ്ട്, ലാൻഡറുണ്ട്, ഇങ്ങനെയുള്ള അതിനകത്തും ചില സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് കൂടി ഗുണകരമായി മാറും. ചന്ദ്രയാനിലെ ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മോഡിൽ ഓർബിറ്റർ, ലാൻഡർ, ഇങ്ങനെ 3 ഘടകങ്ങൾ ചേർന്നാണ് ചന്ദ്രയാൻ 3. ഈ പ്രൊപ്പൽഷൻ മോഡിലിൻ്റെ ജോലി റോക്കറ്റ് വിക്ഷേപിച്ച ശേഷം, റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിലാണ്. അതൊരു 170 km by 36,500 km ഒരു ദീർഘവൃത്തത്തിലാണ്. ഈ ദീർഘവൃത്തത്തിൽ നിന്ന് അതിനെ വീണ്ടും വലുതാക്കി ചന്ദ്രൻ്റെ അത്രയും വലുതാക്കുന്ന ജോലിയാണ് ഓർബിറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ മോഡ്യൂളായിട്ടുള്ള ഭാഗത്തിൻ്റെ ജോലി. ഇതിനകത്ത് വളരെയധികം പ്രൊപ്പലൻ്റ് ഉണ്ട്. അതിനകത്ത് ഒരു സിംഗിൾ എഞ്ചിനുണ്ട്. ഈ എഞ്ചിൻ ഉപയോഗിച്ച് അതിനത്രയും വലുതാക്കണം. അതുപോലെ ട്രാൻസ് ലൂണാർ കണ്ടീഷനിലേക്ക് അതിനെ വിടണം. തിരിച്ച് ചന്ദ്രനിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഓർബിറ്റ് ക്യാപ്ചർ ചെയ്യണം. ക്യാപ്ചർ ചെയ്തതിന് ചന്ദ്രന് ചുറ്റും ഭ്രമണപഥത്തിൽ എത്തിക്കണം. ഇത്രയും ജോലിയാണ് നമ്മുടെ ഓർബിറ്റർ അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ മോഡ്യൂളിനുള്ളത്. പിന്നീട് ഈ പ്രൊപ്പൽഷൻ മോഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപെടും. ഈ ലാൻഡർ പിന്നീട് ഒരു 100 km ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തുകയും അവിടെ നിന്ന് 30 km പിന്നീട് തറയിലേക്കും വരികയും ചെയ്യും, ചന്ദ്രോപരിതലത്തിലേക്കും വരും. അപ്പോൾ ഈ ഓർബിറ്ററിനകത്ത് നമുക്കിപ്പോൾ ഉള്ളത് 4 എഞ്ചിനുകളാണ്, ചെറിയ എഞ്ചിനുകളാണ്. ഈ എഞ്ചിനുകൾ 4 ജ്വലിപ്പിച്ചിട്ടാണ് അതിൻ്റെ സ്പീഡ് കുറച്ച് 0 സ്പീഡിലേക്ക് എത്തേണ്ടത്. അതുകൂടാതെ അതിനകത്ത് സോളാർ പാനലുകളുണ്ട്, ഊർജം സൂര്യപ്രകാശത്തിൽ നിന്നും എനർജി ഉണ്ടാക്കാനായിട്ട്. പിന്നീട് അതിനകത്ത് ഒരുപാട് സെൻസറുകളുണ്ട്. അപ്പോൾ ഇത് ചന്ദ്രൻ്റെ ചുറ്റും കറങ്ങുമ്പോൾ ഇതിൻ്റെ മെഷർ ചെയ്യണം, അതിൻ്റെ സ്പീഡ് എത്ര, ഓറിയൻറ്റേഷൻ എത്ര. അതിന് നമ്മൾ ഇനർഷ്യൽ സെൻസറുകളുണ്ട്. പിന്നീട് അതിനകത്ത് വേറെ പല ക്യാമറകളുണ്ട്. ഈ ക്യാമറകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ചന്ദ്രൻ്റെ ചിത്രങ്ങൾ എടുക്കുകയും ആ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്പീഡും പൊസിഷനും കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അതിനകത്തുള്ള മറ്റൊന്നാണ് ലേസർ ഡോപ്ലർ വെലോസിമീറ്റർ. ലേസർ ഉപയോഗിച്ചിട്ട് 3 ഡയറക്ഷനിലേക്കുള്ള സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൾട്ടിമീറ്ററുകളുണ്ട്, ഉയരം അളക്കുന്ന, അത് റഡാർ ബേസ്ഡുള്ള ആൾട്ടിമീറ്ററുണ്ട്, ലേസർ ബേസ്ഡ് ആൾട്ടിമീറ്ററുകളുണ്ട്. ഇങ്ങനെയുള്ള ഇത്തരം ഉപകരണങ്ങളുടെ ഒരു ഫ്യൂഷനാണ്. ഈ 4 എഞ്ചിൻ കൂടാതെ ഇതിനകത്ത് 8 വേറെ ചെറിയ എഞ്ചിനുകളുണ്ട്. ഇതാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നും അതിന് പറ്റില്ല. പിന്നീട് അതിനകത്ത് ചില റിയാക്ഷൻ മൊമെൻറ്റം വീലുകളുണ്ട്, വേറെ മറ്റ് ചെറിയ ചെറിയ ക്യാമറകളുണ്ട് അവിടെയൊക്കെ. ഇതൊക്കെയാണ് ലാൻഡറിൻ്റെ. പിന്നെ 4 കാലുകൾ, ആ കാലുകളിലാണ് അത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യുമ്പോൾ സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൻ്റെ എനർജി എടുക്കാൻ പറ്റുന്ന കൺസ്ട്രക്ഷനാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഒരു ഡോറുണ്ട്, തുറന്നു വരുമ്പോൾ അത് റോവറിന് വെളിയിലേക്ക് വരാൻ പറ്റുന്ന വഴിയൊരുക്കും. അതിൻ്റെ ഉപരിതലത്തിൽ മുട്ടും. അപ്പോൾ റോവർ അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സോളാർ പാനൽ ഉയർന്നു വരും. പിന്നീട് അത് റിലീസ് ചെയ്യുമ്പോൾ അത് കൺട്രോൾഡായിട്ട് ഉരുണ്ട് ചന്ദ്രോപരിതലത്തിൽ എത്തുകയും. ഇനി ആ റോവറിൽ 6 വീലുള്ള റോവറാണ്. അതിനെ റോക്കർ ആം അറേഞ്ച്മെന്റ് എന്ന് പറയും. അതിനകത്ത് ബാറ്ററിയും ഇലക്ട്രോണിക്സും എല്ലാം ഉണ്ട്. അതിനകത്ത് ചെറിയ എക്സ്പെരിമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളെല്ലാം ചെയ്യുക. കുറച്ച് സമയം അത് വളരെ സ്ലോയിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ആ യാത്രയെല്ലാം ക്യാമറ ഉപയോഗിച്ചിട്ടത് എടുക്കും. ഈ മെഷർമെൻറ്റുകൾ കിട്ടുന്ന ഡാറ്റ റോവർ ലാൻഡറിലേക്കും പിന്നെ ലാൻഡർ ഓർബിറ്ററിലേക്കും അയക്കും. അങ്ങനെ തിരിച്ചു ഭൂമിയിലെത്തുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ അകത്തൊരു പൊതുവായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഭൂമിയെ നിരീക്ഷിക്കുന്നൊരു സംവിധാനമുണ്ട്. ഭൂമിയുടെ ഘടനയെ പഠിക്കുന്ന അങ്ങനെയുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഈ അടുത്ത കാലങ്ങളിലായി ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഭൂമിയുടെ അക്ഷാംശം അതിൻ്റെ ഘടന മാറി എന്നൊക്കെ ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്, സയൻറ്റിഫിക് ജേണലുകളൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമ്മൾ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് ഭൂമിയെ നോക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് വികിരണങ്ങൾ വരുമല്ലോ ചന്ദ്രനിലേക്ക്. ഈ വികിരണങ്ങളുടെ പൊളാരിമെട്രി എന്ന് പറയും. പൊളാരിമെട്രിയും സ്പെക്ട്രോസ്കോപ്പി പാർട്ടും രണ്ടും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂമി ഒരു ജീവിതനുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് വായുണ്ട്, വെള്ളമുണ്ട്, ജനങ്ങൾ മനുഷ്യരുണ്ട്, അവിടെ ചില എമിഷനുകളുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയും ദൂരെ നിന്നാണ് നമ്മൾ നോക്കുന്ന ഭൂമി, ഒരു പൊട്ടുപോലെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഭൂമിയെപ്പോലുള്ള മറ്റ് ഗ്രഹങ്ങൾ, എക്സോസോളാർ പ്ലാനറ്റുകൾ നോക്കുമ്പോൾ ഇതേ സിഗ്നേച്ചർ കിട്ടുമെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ജീവനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ജീവനുള്ള ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, തീർച്ചയായും നമ്മൾ കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, കടലേറ്റം, നിരവധിയായ ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകനിൽ ഞാനിത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത്തരത്തിലെ ദുരന്ത നിവാരണത്തിൽ വലിയൊരു സാന്നിധ്യമാണ് സ്പേസിനുള്ളത്. ഇത്തരം ഗവേഷണങ്ങൾ, ഇപ്പോൾ ഭൂമിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നതും ഇതെല്ലാം നമ്മുടെ ദുരന്ത നിവാരണം അല്ലെങ്കിൽ മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് എത്ര കണ്ട് സ്വാധീനിക്കും? സ്പേസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ മീറ്റ് ചെയ്യേണ്ട അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ക്ലൈമറ്റ് ആൻഡ് വെതർ ചേഞ്ചുകളെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എസൻഷ്യൽ ക്ലൈമറ്റ് വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഈ എസൻഷ്യൽ ക്ലൈമറ്റ് വേരിയബിളിൽ പഠിത്തമാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഇന്ന് 50-ലധികം ഉള്ള എസൻഷ്യൽ ക്ലൈമറ്റ് വേരിയബിളിൽ ഏകദേശം 50% നമുക്ക് സ്പേസിൽ നിന്ന് മെഷർ ചെയ്യാവുന്ന ഒന്നാണ്. അതിൽ ചിലത് സ്പേസിൽ നിന്ന് മാത്രം മെഷർ ചെയ്യാവുന്ന ഒന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ താപനില, എമിഷനുകൾ, വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ദ വെലോസിറ്റി, അവിടെയുള്ള എയറസോളുകളുടെ കോൺസെൻട്രേഷൻ, മഴമേഘങ്ങളിലെ വെള്ളത്തിൻ്റെ അളവ്, അതുപോലെയുള്ള പ്രഷർ വ്യതിയാനങ്ങൾ, കടലിൻ്റെ തിരമാലകളുടെ ഉയരവും പൊക്കവും, സീ സ്വെല്ലിങ്, സീയിലുള്ള കളർ ചേഞ്ചുകൾ, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്പേസിൽ നിന്ന് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപഗ്രഹങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ പഠിച്ച് ഇതൊരു മോഡലിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പോലെയുള്ള ഉപയോഗിച്ചിട്ട് നമ്മൾ ഐസ് ഷീറ്റുകളുടെ സ്റ്റഡി, പോളുകളുടെയും മറ്റുമുള്ള ഗ്ലേഷ്യറുകളുടെ വ്യത്യാസം NISRൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ ടെക്ടോണിക് ചേഞ്ചുകൾ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നമ്മുടെ മാഗ്നറ്റിക് ആക്സിസിൻ്റെ ഷിഫ്റ്റ് മുതലായവ, നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുള്ള കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, മാഗ്നറ്റിക് മാറ്റങ്ങൾ, ഇതൊക്കെ പഠിക്കണമെങ്കിൽ സ്പേസ് തന്നെ പറ്റുള്ളൂ. അപ്പോൾ സ്പേസ് ബേസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ ഇപ്പോൾ കഴിഞ്ഞൊരു 100, 120, 50 കൊല്ലം ആയുള്ളൂ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമ്മളിവിടെ എത്രയോ മില്യൺസോ വർഷമായിട്ടുണ്ട്. ഇനി വരുന്ന മില്യൺസോ വർഷങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ സേഫായിട്ട് ജീവിക്കുന്നുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ സ്പേസ് ഉപയോഗിച്ച് നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഓക്കെ, തീർച്ചയായും ഈ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലൊക്കെ ചാന്ദ്രദൗത്യം അമേരിക്കയുടെ ചാന്ദ്രദൗത്യവുമായി ചില സഹകരണങ്ങളൊക്കെ ഏർപ്പെടുത്താനുള്ള ചില ധാരണകളുണ്ടാകുന്നുണ്ട്. ഈ ധാരണകൾ എന്താണ്? ISROൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മളിപ്പോൾ ആ ചാന്ദ്രദൗത്യമല്ല നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അസ്ട്രോണോട്ടുകളെ കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യമാണ് സംസാരിച്ചിരിക്കുന്നത്. NISR പോലെയുള്ള ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത പടിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒന്ന്. ആർട്ടമിസ് അക്കോർഡിനകത്തുള്ള സിഗ്നേച്ചർ മറ്റൊന്ന്. അപ്പോൾ ഇതിലൂടെ നമ്മൾ തോന്നുന്നത് എനിക്ക് നമ്മുടെ ഗഗൻയാൻ പ്രോഗ്രാമിന് വേണ്ട അത് നമ്മൾ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ റിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. നമ്മൾ ഭാവിയിൽ ഗഗൻയാൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ ആളുകൾക്ക് അതിൽ പോകാമെന്നും അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ അയച്ച് ആ മേഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അമേരിക്കൻ സൈഡിൽ നിന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഗോൾ അതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഗഗൻയാൻ ഡെവലപ്മെൻറ്റിന് അത് ശക്തി നൽകും. മറ്റൊന്ന്, നമ്മൾ എത്രയോ വർഷമായിട്ട് അമേരിക്കയായിട്ട് പല കാര്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചന്ദ്രയാൻ ദൗത്യത്തിൽ എല്ലാ പ്രാവശ്യവും ഈ ചന്ദ്രയാൻ 3-ലും അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. ഡീപ് സ്പേസ് നാവിഗേഷൻ്റെ അവരുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരുമായിട്ട് ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി എന്ന് പറയുന്ന ലാബോറട്ടറിയിലുള്ളവർ നമ്മുടെ ചന്ദ്രയാൻ 3-യെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് കമൻറ്റുകൾ തന്നിട്ടുണ്ട് നമുക്ക് സഹായമായ രീതിയിൽ. അപ്പോൾ നമ്മളിതൊരു വലിയ ലെവലിലെ കോപ്പറേഷൻ ആണ് അമേരിക്കയുമായിട്ട്. ഓക്കെ, തീർച്ചയായും ഞാൻ നേരത്തെ സാറിനോട് ഇപ്പോൾ സംസാരിച്ചൊരു കാര്യം കൂടിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടത്തിൻ്റെ വലിയൊരു ശാസ്ത്ര സാങ്കേതിക നേട്ടമായി കണക്കാക്കപ്പെടുന്നു. നമ്മളെ മനുഷ്യനെ സ്പേസിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ ഗംഭീരമായി നടക്കുന്നു. സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു സ്ഥിരം സ്പേസ് സ്റ്റേഷനായി ചന്ദ്രനെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം സ്പേസ് മേഖലയിൽ എന്താണ്? സ്പേസ് മേഖലയിൽ പലതരത്തിലുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ട്, ഇപ്പോൾ തന്നെ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലും മറ്റ് ഡിവൈസുകളിലും കമ്പ്യൂട്ടറിലും എല്ലാം ഓൾറെഡി അത് പ്രവർത്തിക്കുന്നുണ്ട്. സ്പേസിൽ ഒരുപാട് തരത്തിൽ ഉപയോഗിക്കാം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഇമേജുകൾ, ചിത്രങ്ങൾ എടുക്കുന്നുണ്ട് ക്യാമറകൾ ഉപയോഗിച്ചിട്ട്, ഉപഗ്രഹത്തിൻ്റെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾക്ക് വളരെ കപ്പാസിറ്റിയാണ്. ഇപ്പോൾ പല ജീവികൾ സൈസ് വരും. അപ്പോൾ ഈ ചിത്രം എല്ലാം ഭൂമിയിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അതിനെ നോക്കി പഠിച്ച് അതിൽ നിന്ന് എന്താണ് ഇൻഫർമേഷൻ കിട്ടേണ്ടത്, ആ ഇൻഫർമേഷൻ മാത്രം ഭൂമിയിലേക്ക് അയക്കാൻ കഴിഞ്ഞാൽ ഈ ചിത്രം മുഴുവൻ അയക്കേണ്ട. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ എഞ്ചിൻ ബേസ്ഡ് കമ്പ്യൂട്ടർ മോഡൽ വയ്ക്കും. അപ്പോൾ ഈ ചിത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാ ചിത്രങ്ങളും ഭൂമിയിലേക്ക് അയക്കില്ല. അതിൽ നിന്ന് എന്താണ് ഇൻ്റലിജൻസ് പാർട്ട്, ഇപ്പോൾ സർവലൻസ് ആണെങ്കിൽ, കപ്പൽ നോക്കാനായിട്ട്, യുദ്ധഭൂമിയിലാണെങ്കിൽ ഡ്രോപ്പ് മൂവ്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന സാറ്റലൈറ്റ് ആണെങ്കിൽ, അതെല്ലാം ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും. ചേഞ്ച് ഡിറ്റക്ഷൻ, ഒരു പണ്ടുണ്ടായിരുന്ന ഇതിൽ നിന്ന് എന്ത് മാറ്റങ്ങളുണ്ടായി, സെൻറ്റിമീറ്റർ കണക്കുള്ള മാറ്റങ്ങൾ പോലും മെഷർ ചെയ്യാൻ പറ്റുന്ന ഉപഗ്രഹങ്ങളാണിപ്പോൾ. അപ്പോൾ ഇതൊരു പ്രധാന പ്രയോജനം. AI ബേസ്ഡ് എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ട് ഇമേജുകളെ കൂടുതൽ മനസ്സിലാക്കുക. മറ്റൊന്ന് ഈ സ്പേസ് ഡാറ്റ, സയൻസ് ഡാറ്റ വളരെ ഹ്യൂജാണ്. അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് നേരിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ AI ബേസ്ഡ്, ഇപ്പോൾ വെള്ളം കണ്ടെത്തുക ചന്ദ്രനിൽ, അത് ആ ഡാറ്റ ഒരു ഹ്യൂജ് ഡാറ്റയിൽ നിന്നാണ് ചിലപ്പോൾ ഒരു സിഗ്നേച്ചർ കണ്ടെത്തുന്നത്. അതിനുവേണ്ടി പഴയ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് AI ബേസ്ഡ് മോഡൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ തരത്തിലും എവിടെയൊക്കെ ഡാറ്റ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്പേസ് വർക്ക് നടക്കുന്നുണ്ട് അവിടെ എല്ലാം AI ഉപയോഗിക്കാം. ഞങ്ങൾ റോക്കറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്റേ ഫിലിമുകളുണ്ട്, ആയിരക്കണക്കിന് എക്സ്റേ ഫിലിമാണ് ഓരോ പാർട്ട് ഉണ്ടാക്കുമ്പോഴും എടുക്കുന്നത്. ഇതെല്ലാം നോക്കി ക്ലിയർ ചെയ്യാൻ ആരെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഇമേജുകൾ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. കമ്പ്യൂട്ടർ എക്സ്റേ ഇമേജുകൾ പഠിച്ചിട്ട് അത് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് എന്താണ് ഡിഫക്റ്റ്, എവിടെയാണ് പ്രോബ്ലം ഉള്ളതെന്നെല്ലാം നമുക്ക് വാണിംഗ് തരാൻ പറ്റും. സിഗ്നൽ നമ്മുടെ ടെസ്റ്റ് ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് AI ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ ചന്ദ്രയാനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട ഒരു വിക്ഷേപണമാണ് നടക്കാനിരിക്കുന്നത്. ഈ നേരത്തെ ഉണ്ടായ ചന്ദ്രയാനിലെ പല പരിമിതികളുണ്ടായിരുന്നു. ഏതൊക്കെ പരിമിതികളാണ് ഇപ്പോൾ തിരുത്തപ്പെട്ടത്? പരിമിതികളെന്നല്ല, നമ്മളിപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. നമുക്ക് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ എൻവയൺമെൻറ്റിലല്ല ചെയ്യുന്നത്. നമ്മൾ ഭൂമിയിലാണ് ഇപ്പോൾ ചന്ദ്രയാൻ 1, 2 ഡിസൈൻ ചെയ്തത്. അത് ചന്ദ്രനിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഗ്രാവിറ്റി ഫീൽഡ് ഇല്ല, കുറവാണ്, അവിടെ അന്തരീക്ഷമില്ല. അതുപോലെ ലാൻഡിങ് സമയത്തുണ്ടാകുന്ന ഫെയിലർ പോസിബിലിറ്റീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ കേസുകളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ഫെയിലർ ഒരു വലിയ പോസിബിലിറ്റി ആയിട്ട് എടുക്കുക. ഇതാണ് നമ്മൾ ചന്ദ്രയാൻ 3 പറഞ്ഞിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫെയിൽ ആവാം, എങ്കിൽ പോലും ലാൻഡ് ചെയ്യണം. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈൻ കുറേ കൂടെ റഗ്ഗഡാണ്. ആ കണ്ടീഷനുകളെല്ലാം ടെസ്റ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ വൈസും ഹാർഡ്വെയർ വൈസും സെൻസറുകൾ വൈസും ഒക്കെ ടെസ്റ്റ് ചെയ്ത് റഗ്ഗഡാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഗണിതശാസ്ത്രത്തിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ. വലിയ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യൻ ഗണിത പാരമ്പര്യത്തിന്. അതുപോലെ തന്നെ ഉപനിഷത്തുകളിലൊക്കെ ഇത്തരത്തിൽ ശാസ്ത്രീയമായ ചില നിഗമനങ്ങളെത്തി കണ്ടിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ പലപ്പോഴും പറയുകയുണ്ടായി. താങ്കളൊരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ തീർച്ചയായും ഇതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ? എന്താണ് ആ ഒരു ഇൻസ്പിറേഷനെ കാരണമായേക്ക ഒരു വസ്തുത? ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ഒരു സാമൂഹിക പശ്ചാത്തലമുള്ള ഒരാളാണ്. ആ തരത്തിലുള്ള ഒരാളാണ്. ഇപ്പോൾ ശാസ്ത്രീയ ബോധം എൻ്റെ കുടുംബത്തിലും വീട്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു തിരസ്കരിക്കപ്പെടേണ്ട ഒന്നല്ല എന്നും ശാസ്ത്രീയ ബോധമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണമെന്നും ആഗ്രഹിച്ച് തന്നെ പഠിച്ചു വന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയോട് താല്പര്യത്തോടുകൂടി തന്നെയാണ്. നക്ഷത്രങ്ങളെയും ഭൂമിയെയും സൂര്യനെയൊക്കെ കാണുമ്പോൾ അവയെല്ലാം ഈ സൂര്യദേവൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതെന്താണ് ശാസ്ത്രീയമായിട്ട് എന്താണെന്ന് കൂടി അറിയാൻ അതേസമയം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഒരു മിക്സാണ് നമ്മുടെ ജീവിതം. നമ്മളെപ്പോഴും കാണുന്ന ഇതിൻ്റെ എല്ലാ ഒരു മറ്റൊരു തലത്തിലേക്കും കൂടി ചിന്തിക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും അത്തരം എക്സ്പ്ലോറേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വായനയിലൂടെ കിട്ടുന്ന എക്സ്പ്ലോറേഷൻ ആയിരിക്കാം. അപ്പോൾ അത്തരം റിഫ്ലക്ഷനുകൾ, അതിൻ്റെക്കുറിച്ചുള്ള ഇംപ്രഷനുകൾ എൻ്റെ സംസാരത്തിലും വരും. ദൈവമില്ലാത്ത ശാസ്ത്രവും ശാസ്ത്രമില്ലാത്ത ദൈവവും, അങ്ങനെ നമ്മൾ ദൈവത്തെ ഇതിനകത്ത് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈശ്വരവിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ഡയറക്റ്റ് ബന്ധങ്ങളൊന്നുമില്ല. അത് രണ്ട് തലത്തിൽ വർക്ക് ചെയ്യുന്നതാണ്, ആത്മീയ തലത്തിലും മറ്റൊന്നൊരു ഭൗതിക തലത്തിലും. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. പിന്നെ തീർച്ചയായും ചർച്ച ചെയ്യുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് സ്പേസ് ഡിപ്ലോമസി. സ്പേസിൽ വളരെ ശക്തമായൊരു സാന്നിധ്യമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതിൽ ഉണ്ടായ കാലം മുതൽ, വിക്രം സാരാഭായിയുടെ കാലം തൊട്ട് തന്നെ ഇത് ശക്തമായൊരു സാന്നിധ്യമായി, ശാസ്ത്രീയ സാന്നിധ്യമായി വളർന്നു വരുന്നു. നിരവധി ശാസ്ത്ര ഗവേഷണങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നത് സ്പേസ് എന്നതിനപ്പുറം പ്രയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പല അനുഭവങ്ങളും APJ അബ്ദുൽ കലാം വരെ പറയുന്ന സാഹചര്യം ഞാൻ കേട്ടിട്ടുണ്ട്. E space diplomacy, you Sahajitin, Manishan Vediana low diplomacy. Space diplomacy and Manishan Vedia. Oh, space diplomacy, Panduan Dialanalo, Paladatilam, Russian American space diplomacy, number country, the international space station under Shakti, very much work you. Our docking, American space station, Russian station, docking, which are somehow. Younger Shatra, Beth Shatraclay underwear, Yangana, Makalil, which protein. Space in Mathro Protean. Ethayo, Uthangalam, Prathangalam, Midana, Natakan, space, rival Rantangal Polum, Namala to image your table in the meeting. Ipanaka we were in the RA, the number G20 base here, the number G20 Angangala, American, China, Russia, and attending the space maker meeting. Other Itharam diverse at political diverse views on Tangi Poland, number Sangi, the Mele Prothicanator, were common good in Podu. ഗുണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും തയ്യാറാണ്. അപ്പോൾ അതാണ് സ്പേസ് ഡിപ്ലോമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. അത് നമ്മൾ യുണൈറ്റഡ് നേഷൻസിലും യുഎൻ കോസ്മോസ് എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തനത്തിലും ഇന്റർനാഷണൽ സ്പേസ് ട്രീറ്റികളിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോമൺ ഗുഡിന് വേണ്ടി സ്പേസിനെ ഉപയോഗിക്കുക. അപ്പോൾ എങ്കിൽ പോലും അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവായിട്ട് നോക്കിയാൽ അതൊരു കോമൺ ഗുഡിന് വേണ്ടി പല വ്യൂ ഉള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടേബിളിൽ കൊണ്ടുവരാൻ കഴിയുന്നത് സ്പേസിന്റെ ഒരു ശക്തിയാണ് എന്നാണ് ഞാൻ കാണുന്നത്. Microsecondary day Sangi rocket okay. Microsecondary Kanakilano or a proton or microsecondary Mentunakunu, Manicurial Kisham in the Sambukin, microsecondary Kanakil Mansalakunu, Samidhanamana ISRO is space technology and the Kaparina. Thirshaim, Indian Space Research Organization, next Periodicalandana, you Kritia Thirchai with train Kritima Protic in the Shastra Makala Protic and down the Yangala Pagrangan and other technological and rocketical data scale up chain under Shatum Prathanapata ISRO Lithium and technology development. Ipakaja do some Yana ISRO Motam technology development profile and okay, some wire the Lathigam Pudia technological development and number young idle scientists. Ella make electronics out, chemical out, propulsion out, manufacturing out, Pudia Sangedia, productical out. But Haralam technological work here. Other product Akimatuma Maturu Samayatan. About technology key Proticha Madranoka Pudi innovation Daka, the Chella or a Campetu, Patan design Jay the Gondampetu, Matta Dajangal Minoto and then Opatampetu. So, in India, space is a leading nation. We have a leading nation. We have a leading nation. We have a leading technology. That is why knowledge and skill development. This is why we focus on this. Rocket is technology development. Okay, and then everybody is a rocket, number application, number satellite data, application, industry enable commercial exploit. Thirshaim, Uripad, you are Shastra Mark and Edrus Nelgun, the Victian, the Lil Tangle, the Ella Gavashangalum, Muno to Pogate, Ella Asham Sagalnerno, Genentio de Bagatuna, Pratia Gasham Sagalnerno. Thank you, thank you. Thank you very much, sir.